ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതൊരു ഓൺലൈൻ എക്സാം ആയിരുന്നു. 2017 ഡിസംബർ 23 നടന്ന എക്സാം ആണിത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതിനുള്ള എക്സാം ആയിരുന്നു ഇത്. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, പൗരനാദം വീക്കിലി വാസ് സ്റ്റാർട്ടഡ് ഫ്രം, എവിടെ നിന്നാണ് പൗരനാദം വീക്കിലി സ്റ്റാർട്ട് ചെയ്തത്? പൗരനാദം വീക്കിലി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എറണാകുളം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് പൗരനാദം എന്ന വീക്കിലി സ്റ്റാർട്ട് ചെയ്തത്, പൗരനാദം. അടുത്തത് രൂപഭദ്രതാവാദം, അത് ആരുമായിട്ട് റിലേറ്റഡ് ആണ്? രൂപഭദ്രതാവാദം എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴയുമായി റിലേറ്റഡ് ആണ്. ചങ്ങമ്പുഴയാണ് കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇൻ വിച്ച് ഇയർ യഹൂദ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ടു കൊച്ചി റൂളർ, യഹൂദ മെമ്മോറിയൽ കൊച്ചി റൂളറിന് സബ്മിറ്റ് ചെയ്തത് എന്നാണ് ഇൻ വിച്ച് ഇയർ യഹൂദ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ടു കൊച്ചി റൂളർ. അതിനകത്ത് 1817 സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അത്ര ഫെമിലിയർ അല്ലാത്ത, എപ്പോഴും തന്നെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഇത്, അല്ലേ? ഈ പൗരനാദം വീക്കിലി അധികം കേട്ടിട്ടില്ലാത്തതാണ്. അതുപോലെ രൂപഭദ്രതാവാദം, അതുപോലെ തന്നെ യഹൂദ മെമ്മോറിയൽ, നമ്മൾ ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ യഹൂദ മെമ്മോറിയൽ അതങ്ങനെ അത്ര ഒരുപാട് ചോദിച്ചിട്ടൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക, ഇതുപോലുള്ള ചോദ്യങ്ങളും കേരള പി എസ് സിക്ക് ചോദിക്കുന്നുണ്ട്. അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് നവനീതി പ്രസാദ് സിംഗ്, എൻ പി സിംഗ് ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. അടുത്തത് ഹൂ ഇനാഗുറേറ്റഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, ആരാണ് കേരള നിയമസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇനാഗുറേറ്റ് ചെയ്തത്? അത് ഇനാഗുറേറ്റ് ചെയ്തത് ബാൽറാം ചാക്കർ ആണ്. ബൽറാം ചാക്കർ ആണ് എന്ത് ഇനാഗുറേറ്റ് ചെയ്തത്? അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അടുത്ത ചോദ്യം, ഹു ഓതേർഡ് ദ സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് എൻ ടൈറ്റിൽഡ് ഇന്ത്യാസ് ഡിസ്ഇൻറ്റഗ്രേറ്റിംഗ് ഡെമോക്രസി? ഇന്ത്യാസ് ഡിസ്ഇൻറ്റഗ്രേറ്റിംഗ് ഡെമോക്രസി എന്ന സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ആരാണ് ഓതർ ചെയ്തത്? അത് നെവില്ലെ മാക്സ്വെല്ലാണ് അത് ഓതർ ചെയ്തത്. അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ടൈം ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഓഫ് ഇന്ത്യ ബിഗാൻ? ഏത് സമയത്താണ് കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയുടെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഇതുപോലെ ടൈം ഒന്നും ചോദിച്ചിട്ടില്ല. ആദ്യത്തെ മീറ്റിംഗ് എന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞ് എപ്പോഴാണ്? 11 AM സ്റ്റാർട്ട് ചെയ്തത്. അറ്റ് വാട്ട് ടൈം ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഓഫ് ഇന്ത്യ ബിഗാൻ? അറ്റ് 11 AM ആണ് കേട്ടോ. ഹു ട്രൈഡ് ടു പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് പാർട്ടി ലെസ് ഡെമോക്രസി? ആരാണ് പാർട്ടി ലെസ് ഡെമോക്രസി പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ചത്? ഹു ട്രൈഡ് ടു പോപ്പുലറൈസ് ദ കൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഏതാണ് പാർട്ടി ലെസ് ഡെമോക്രസി? ആരാണ്? ജയപ്രകാശ് നാരായണൻ്റെതാണ് പാർട്ടി ലെസ് ഡെമോക്രസി. അടുത്തത് സമഗ്ര മഹിള അഗതി വാസ് ആൻ ഓർഗനൈസേഷൻ ഇൻ, എവിടെയുള്ളതായിരുന്നു? മഹാരാഷ്ട്രയിലെ ഓർഗനൈസേഷനാണ് സമഗ്ര മഹിള അഗടി എന്ന് പറയുന്നത്. അടുത്തത് അന്ത്യോദയ ട്രെയിൻ ഈസ് റണ്ണിങ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ്, ഏതൊക്കെ സ്റ്റേഷൻസ് തമ്മിലാണ് അന്ത്യോദയ ട്രെയിൻ റൺ ചെയ്യുന്നത്? അന്ത്യോദയ ട്രെയിൻ ഈസ് റണ്ണിങ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ് ഏതാണ്? എറണാകുളവും ഹൗറയും അതിനിടയ്ക്ക് പോകുന്നതാണ് അന്ത്യോദയ എന്ന് പറയുന്ന ട്രെയിൻ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞത് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ എക്സാം ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണുന്നതിന് 10 ക്വസ്റ്റ്യൻസ് ആണ് GK ഉള്ളൂ, GK റെനേസൻസ്. അതിലിപ്പോൾ കേരള ഹിസ്റ്ററി ആണെങ്കിലും ബാക്കി പോർഷൻസ് ആണെങ്കിലും നമുക്ക് കാണാവുന്നതാണ്, അധികം ചോദിച്ചിട്ടില്ലാത്തത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് കൂടി ഒന്ന് നോക്കി വെക്കുക. അതിനെപ്പറ്റി ഞാൻ ക്ലാസ്സുകൾ വേറെ ചെയ്യാം. പൗരനാദം എന്ന് പറഞ്ഞ വീക്കിലി അത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? എറണാകുളത്താണ്. അതുപോലെ രൂപഭദ്രതാവാദം അതാരുടേതാണ്? ചങ്ങമ്പുഴ.
ഡാം ഇൻ വിച്ച് ഇയർ യഹൂദ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ടു കൊച്ചി റൂളർ 1817 യഹൂദ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് അടുത്തത് ചീഫ് ജസ്റ്റിസ് വരുന്നത് എൻ പി സിംഗ് ആണ് ഓക്കെ അടുത്തത് ഹൂ ഇനാഗുറേറ്റഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് ബൽറാം ചാക്കർ ആണ് ഇനി സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഇന്ത്യാസ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഡെമോക്രസി അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾസ് എഴുതിയത് ആരാണ് നെവില്ലെ മാക്സ്വെൽ അടുത്തത് ഏത് സമയത്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യത്തെ സെഷൻ തുടങ്ങിയത് അത് 11 AM ആൻഡ് ഹൂ ട്രൈഡ് ടു പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് പാർട്ടിലെസ് ഡെമോക്രസി ആരുടേതാണ് പാർട്ടിലെസ് ഡെമോക്രസി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് പോപ്പുലറൈസ് ചെയ്യാൻ പ്രചാരത്തിലാക്കാൻ ആരാണ് ശ്രമിച്ചത് അത് ജയപ്രകാശ് നാരായണൻ സമഗ്ര മഹിളാ അഗതി ദാറ്റ് വാസ് ആൻ ഓർഗനൈസേഷൻ ഇൻ മഹാരാഷ്ട്ര അടുത്തത് അന്ത്യോദയ ട്രെയിൻ ഈസ് റണ്ണിങ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ് എറണാകുളം ആൻഡ് ഹൗറ അപ്പം ഇത്രയാണ് ഈ ഒരു ലെസൺ നമ്മൾ പഠിക്കുന്നത് സോ ഇതിൻ്റെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ബാക്കി സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് www.bibimohan.com ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെയും അതുപോലെ ഈ ചാനലിലെ എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാം കൂടാതെ മൈ നോട്ട്ബുക്കിൻ്റെ ആമസോണിലെ സ്റ്റോർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ എൻ്റെ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ് Thank you so much for watching.